ജീവിതത്തിൽ എപ്പോഴും നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. ഒരു പക്ഷേ അത് നിരാശയാകാം, രോഗമായിരിക്കാം, പരിഭവങ്ങളായിരിക്കാം, ജോലി തിരക്കായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഏറെ സന്തോഷവുമായിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആരാണ് ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തത്? അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പോയൊരു സ്ഥലമാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. എവിടെയാണെന്നറിയാമോ? നോർത്ത് വെയിൽസ്. അപ്പോൾ ഏവർക്കും എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. നോർത്ത് വെയിൽസിൽ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ടെങ്കിലും ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്നോഡോണിയയിലെ സ്നോഡോണിയ നാഷണൽ പാർക്കാണ്. ഒരു ചെറിയ ഹോളിഡേയിൽ ലേക്സും കാസൽസും മൗണ്ടൻസ് വാട്ടർഫോൾസ് സ്റ്റീം റെയിൽവേസ് ഇതെല്ലാം കാണണമെങ്കിൽ ഡെഫിനറ്റ്ലി വരേണ്ട ഒരു സ്ഥലമാണ് നോർത്ത് വെയിൽസ്. ഞങ്ങൾ നാഷണൽ പാർക്കിൽ കയറുന്നതിന് മുമ്പ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നൊരു പ്ലേസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നാഷണൽ പാർക്കിൻ്റെ ജസ്റ്റ് സൈഡിൽ തന്നെയാണ്. അവിടെ ആരും തന്നെ നോക്കാനില്ലെങ്കിലും ആ പ്രദേശമൊക്കെ എത്ര ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ലൈഫിലെ ഏറ്റവും ഇഷ്ടകരമായ ഒരു കാര്യം എന്താണെന്നറിയോ? ചെറിയ ചൂട് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഫാമിലിയുമൊത്ത് ഔട്ട്സൈഡിൽ പോയി ഒരു മനോഹര സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞിരിക്കാനാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം. സ്നോഡോണിയ ഒരു വലിയ റീജിയൻ ആണ്. അതിലെ ഒരു ഏരിയയിലാണ് സ്നോഡോണിയ നാഷണൽ പാർക്ക് ഉള്ളത്. ഇവിടെ ഫ്രീ വിസിറ്റ് ആണ് കേട്ടോ. 1951 ഇത് ഓപ്പൺ ചെയ്തത്. അവിടെ നമ്മൾ എൻട്രൻസിൽ തന്നെ പോകേണ്ട റൂട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ടൂ ട്രെയിൽസ് ഉണ്ട്, പേർപ്പിൾ ആൻഡ് ഗ്രീൻ. പക്ഷേ നമ്മളിങ്ങനെ കയറുമ്പോൾ അവിടെ പേർപ്പിൾ ആൻഡ് ഗ്രീൻ ഒന്നും ഞാൻ കണ്ടില്ല. നമ്മളിങ്ങനെ കണ്ട ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ കയറി പോവുകയായിരുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഹയസ്റ്റ് എഫേർട്ട് വേണ്ട ട്രെയിലും മിനിമം എഫേർട്ടുള്ള ട്രെയിലും. ഹൈക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനത്തെ ട്രെയിൽസ് ചൂസ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ അങ്ങനത്തെ ട്രെയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏരിയ കണ്ടില്ല. സോ കണ്ട വഴിയേ ഞങ്ങളങ്ങ് പോയി. പക്ഷേ ഞങ്ങൾ പോയ ട്രെയിൽ ഈസി ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പോലും ഈസി ആയിട്ട് സ്റ്റെപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വഴിയിലൂടെയാണ് ഞങ്ങൾ പോയത്.
ഒരു വരിയിൽ പറയുന്നത് പോലെ ആയിരം വേർഡുകളെക്കാട്ടിലും ഒരു പിക്ചർ അനേക സ്റ്റോറി പറയുന്നല്ലേ. ഈ വീഡിയോയിൽ ഞാൻ ഒത്തിരി എക്സ്പ്ലനേഷൻ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം എത്ര ബ്യൂട്ടിഫുള്ളാണ് ആ പ്ലേസ് എന്ന്. മലകളുടെയും താഴ്വരകളുടെയും ഭംഗി ഞാൻ എത്ര ഈ വീഡിയോയിൽ കാണിച്ചാലും എത്ര വർണ്ണിച്ചാലും മതിയാവില്ല, അത്ര മനോഹരമായിരുന്നു ആ സ്ഥലം. ചെറിയ തണുത്ത കാറ്റും സൂര്യരശ്മികൾ നമ്മുടെ ശരീരത്തടിക്കുമ്പോൾ ഏൽക്കുന്ന ചെറിയ ചൂടും മലകളും താഴ്വരകളും സൂര്യൻ ഈ മലകളിലടിക്കുമ്പോഴുള്ള അതിൻ്റെ വെട്ടത്തിൻ്റെ നിറവ്യത്യാസങ്ങളും ഈ ട്രെയിലും ചെറിയ അരുവികളും വെള്ളച്ചാട്ടവും എല്ലാം കൂടി ചേർന്നതാണ് ഈ സ്നോഡോണിയ നാഷണൽ പാർക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയ മൗണ്ടൻ്റെ ഹൈറ്റാണ് 1085 മീറ്റർ. നമ്മൾ കുറേ നേരമായില്ലേ നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നടന്ന് നടന്ന് ഒരു ചെറിയ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി. വാവ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിലേക്കാണ് നമ്മൾ എത്തിയെന്ന് കണ്ടോ. അവിടെ ഞങ്ങൾ പ്രായമായ രണ്ടു പേരെ കണ്ടു. അവർ ഞങ്ങളോട് എന്താ പറഞ്ഞതെന്നറിയോ, അവർ എല്ലാ വർഷവും ഈ ദിവസം ഇവിടെ വന്ന് 2-3 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എത്ര രസകരമാണല്ലേ. ശരിക്കും അവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും ആഗ്രഹിച്ചു എല്ലാ വർഷവും ഈ സമയത്ത് ഇവിടെ ഫാമിലിയുമായിട്ട് എത്തണമെന്ന്. മലയിടുക്കുകൾക്കിടയിൽ ഓളങ്ങളൊക്കെയുള്ള നല്ലൊരു മനോഹരമായൊരു തടാകം, പിക്ചറിൽ പോലും ഇത്രയും ബ്യൂട്ടി അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. UKയിൽ താമസിക്കുന്ന നേച്ചർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരേണ്ട ഒരു പ്ലേസാണ് സ്നോഡോണിയ.
ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം നമ്മുടെ ഫാമിലി മൊത്ത് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് വന്ന് പീസ് അല്ലെങ്കിൽ സമാധാനം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാമായിട്ടുള്ളൊരു ഏരിയയാണ് സ്നോഡോണിയ നാഷണൽ പാർക്ക്. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, പക്ഷേ ഡയറക്റ്റ് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്നുള്ളതിന് ഞാൻ 100% ഗ്യാരണ്ടി തരാം. അത്ര നല്ലൊരു പ്ലേസാണിത്. നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. വലിയ വീഡിയോ പലർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചുരുക്കി കാണിക്കുന്നത്. അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ ചെറിയ വീഡിയോ നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞതിൽ ആർക്കെങ്കിലും ഇത് ബെനിഫിറ്റ് ആകുമെങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്നു. നാഷണൽ പാർക്കിലോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനൊരു വഴിയും നമ്മൾ മുമ്പേ പോയ വഴിയുമാണ് കാണുന്നത്. നമുക്ക് ഈ വഴിയിലേക്ക് പോകാനാണ് നമുക്ക് ടെൻഡൻസി കൂടുതൽ. പക്ഷേ ഞാൻ ആദ്യം കാണിച്ച വഴിയിലൂടെയാണ് പോകേണ്ടത്. ഈ വഴിയുടെ എൻഡ് ഞാൻ കാണിച്ചു തരാം. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും ഇവിടെ നിന്ന് താഴ്വരയുടെ ഒരു വ്യൂ കാണാനായിട്ട് ബെസ്റ്റ് സ്പോട്ടാണ്. ആ സ്പോട്ടിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു വഴിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ സസ്പെൻഷൻ ബ്രിഡ്ജും വാട്ടർഫോളും മൗണ്ടൻ റെയിൽവേയും കാണാൻ പോയതിൻ്റെ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.